ദി കേരള സ്റ്റോറിയെ മുൻനിർത്തി കേരളത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു പ്രത്യേക സമുദായത്തെ ശത്രുപക്ഷത്ത് നിർത്താനുള്ള ശ്രമമാണ് സംഘപരിവാർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഉപയോഗിക്കുന്നത് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ ജനനായകൻ എന്നറിയപ്പെടുന്ന വി എസ് അച്യുതാനന്ദൻ്റെ ഒരു വാക്കാണ്. പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ അവർ ഫ്രീഡം പരേഡ് നടത്താൻ തീരുമാനിക്കുന്നു. എന്നാൽ കേരള സർക്കാർ അത് അനുവദിച്ചില്ല, ഫ്രീഡം പരേഡ് നിരോധിക്കുന്നു. ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട്, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനോട് ചോദിച്ചപ്പോൾ വി എസ് അച്യുതാനന്ദൻ നടത്തിയ ഒരു പ്രതികരണം, അത് പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചാണ്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. വി എസ് അച്യുതാനന്ദൻ്റെ ഈ വാക്കുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, വി എസ് അച്യുതാനന്ദൻ്റെ ഈ വാക്ക് സിനിമയുടെ ടീസറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ പറയുന്ന പച്ചക്കള്ളങ്ങളെ സാധൂകരിക്കാനാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരുന്നത്, സംഘപരിവാർ നേതൃത്വം ശ്രമിച്ചത്. എന്നാൽ അതിനെതിരെ വൻ വിമർശനം ഉയർന്നു വന്നു. എന്നാൽ കേരളത്തിലെ ഏതാനും മുസ്ലിം ലീഗ് നേതാക്കൾ, അതോടൊപ്പം തന്നെ യു ഡി എഫിലെ ചില ഘടകകക്ഷികൾ, ആർ എസ് പിയെ പോലെയുള്ള ഘടകകക്ഷികൾ വി എസിൻ്റെ ഈ വാക്ക് എടുത്തുപിടിച്ച്, അല്ലെങ്കിൽ വി എസ് പറഞ്ഞത് ഉപയോഗപ്പെടുത്തി ആർ എസ് എസും സംഘപരിവാറും കേരളത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് കളമൊരുക്കിക്കൊടുത്തത്, വളമൊരുക്കിക്കൊടുത്തത് വി എസ് അല്ലേ, സി പി എം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ സംഘപരിവാറിൻ്റെ, അതില്ലെങ്കിൽ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഉദ്ദേശം നടപ്പാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. ഇവിടെ മുസ്ലിം ലീഗിലെ ചില നേതാക്കൾക്ക്, പ്രത്യേകിച്ച് പി കെ ഫിറോസിനെ പോലെയുള്ള ആൾക്കാർക്ക്, പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് എതിരെ പറഞ്ഞത്, അതല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ വാക്കുകൾ, ആ വാക്കുകൾ മുസ്ലിം സമുദായത്തിന് എതിരെയാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനും അങ്ങനെയായിരുന്നു എന്ന് അവരുടെ അണികളെ ബോധ്യപ്പെടുത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് സമം മുസ്ലിം, ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എന്താണ് ഇതിന് പിറകിൽ? അത് കേവലമായ സി പി എം വിരുദ്ധ മനോഭാവത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. പോപ്പുലർ ഫ്രണ്ടിനെതിരെ പറഞ്ഞത് മുസ്ലിം സമുദായത്തിനെതിരെ പറയുന്നതല്ല. പോപ്പുലർ ഫ്രണ്ട് എന്നത് മുസ്ലിം സമുദായത്തിനകത്ത് തീവ്ര സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. കേന്ദ്ര സർക്കാർ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു. ആ പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ മുസ്ലിം സമുദായത്തിനകത്ത് ഭിന്നതയുണ്ടാക്കാനും തീവ്ര സ്വഭാവത്തിലേക്ക് മുസ്ലിം സമുദായത്തെ നയിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയാണോ ഹിന്ദു സമൂഹത്തിൽ ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് അതേപോലെ, ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരെ തീവ്ര സ്വഭാവമുള്ളവരാക്കി തീർക്കാൻ, അവരെ മുസ്ലിം വിരുദ്ധരാക്കി തീർക്കാൻ ആർ എസ് എസ് എങ്ങനെയാണോ ശ്രമിക്കുന്നത്, സംഘപരിവാർ എങ്ങനെയാണോ ശ്രമിക്കുന്നത്, അതേപോലെ മറുപുറത്ത് മുസ്ലിം സമുദായത്തിനകത്ത് മുസ്ലിം സമുദായാംഗങ്ങളെ തീവ്ര സ്വഭാവമുള്ളവരാക്കി മാറ്റിയെടുക്കാൻ പോപ്പുലർ ഫ്രണ്ട് നന്നായി ശ്രമിച്ചിരുന്നു. അതിന് കളമൊരുക്കി കൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് അന്നത്തെ സി പി ഐ എമ്മിൻ്റെ നേതാവും മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദനാണ്. അത് സി പി ഐ എമ്മിൻ്റെ നിലപാടാണ്, എല്ലാ തീവ്രവാദ സംഘടനകളെയും എതിർക്കുക എന്നത്. അങ്ങനെ അന്ന് തീവ്രവാദ സംഘടനകൾക്കെതിരെ, പോപ്പുലർ ഫ്രണ്ട്, ആർ എസ് എസ് തുടങ്ങിയ സംഘടനകൾക്കെതിരെ സി പി ഐ എമ്മിൻ്റെ പ്രഖ്യാപിത നയങ്ങൾക്കനുസരിച്ച് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ എടുത്ത തീരുമാനം, ആ തീരുമാനത്തെ വളച്ചൊടിച്ച് ഇപ്പോൾ അത് മൊത്തം മുസ്ലിം സമുദായത്തിന് എതിരെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആർ എസ് എസുകാർ, സംഘപരിവാറുകാർ അങ്ങനെ നടത്തും, അത് അവരുടെ രാഷ്ട്രീയമാണ്. എന്നാൽ അതേപോലെ എങ്ങനെയാണ് മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തിക്കുക? അതേ രാഷ്ട്രീയം എങ്ങനെയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ മുന്നോട്ട് കൊണ്ടുപോകുക? അതേ രീതിയിൽ എങ്ങനെയാണോ ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും നേതാക്കൾ പ്രതികരിക്കുന്നത്, അതേപോലെ എങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് നേതാക്കൾ പ്രതികരിക്കുക? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെയും മുസ്ലിം സമുദായത്തെയും എങ്ങനെയാണ് ഒന്നാണ് എന്ന് പറയുക? അത് രണ്ടും രണ്ടാണ്. പക്ഷേ ഇവിടെ തീവ്രവാദികൾക്ക്, അല്ലെങ്കിൽ സമുദായ സംഘടനകൾക്ക് പൊതുവായ ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം എന്നത് മുസ്ലിം സമുദായത്തിലെ തീവ്ര സ്വഭാവമുള്ളവർക്ക് ആർ എസ് എസ് ശക്തിപ്പെടണം. ആർ എസ് എസ് ശക്തിപ്പെട്ടാലേ മുസ്ലിം സമുദായത്തിലെ തീവ്ര സ്വഭാവമുള്ളവർക്ക് അവരുടെ സമുദായത്തിനകത്ത് നിലനിൽപ്പുള്ളൂ. ആർ എസ് എസിന് മുസ്ലിം സമുദായത്തിലെ തീവ്ര സ്വഭാവമുള്ളവർ ശക്തിപ്പെടണം, എങ്കിൽ മാത്രമേ ഹിന്ദു സമുദായത്തെ ഒറ്റക്കെട്ടായി നിർത്താൻ കഴിയുകയുള്ളൂ. അതാണ് വർഗീയ പാർട്ടികളുടെ സ്വഭാവം. അതുകൊണ്ടാണ് വർഗീയത, ഹിന്ദു വർഗീയതയും മുസ്ലിം വർഗീയതയും ഒരു നാണയത്തിൻ്റെ ഇരുവശമാണ് എന്ന് പറയുന്നത്. അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള മുഖ്യമന്ത്രി ആയിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ പ്രസ്താവന, അത് ആർ എസ് എസും സംഘപരിവാറും ഉപയോഗപ്പെടുത്തുന്നു മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരുടെ തീസിസ്, അവരുടെ ചിന്തകൾ, അവരുടെ ന്യായങ്ങൾ ശരിയാണ് എന്ന് സാധൂകരിക്കാൻ.
അതല്ലെങ്കിൽ അവർ പറയുന്ന കള്ളങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കാൻ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഉപയോഗപ്പെടുത്തുന്നു, വി എസിൻ്റെ വാക്കുകൾ ഉപയോഗപ്പെടുത്തുന്നു. അതേസമയം അതേപോലെ മുസ്ലിം ലീഗ് നേതാക്കളും പ്രതികരിക്കുന്നു എന്ന് വരുമ്പോൾ മറ്റെന്താണ് ചിന്തിക്കാൻ കഴിയുക? അതുകൊണ്ടാണ് പറയുന്നത് തീവ്രവാദ സംഘടനകൾ എല്ലായിടത്തുമുണ്ട്, അവർ പരസ്പരം ചങ്ങാത്തത്തിലാണ് എന്ന്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് RSS ഓഫീസിൽ കയറി ചർച്ച നടത്താൻ കഴിയുന്നത്. അതുകൊണ്ടാണ് RSS നേതാക്കൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി ഡയലോഗ് നടത്താൻ കഴിയുന്നത്. ഇവർക്ക് ഒരേ സ്വഭാവമാണ്, ഒരേ രീതിയാണ്. അവിടെ എല്ലാവരുടെയും മുഖ്യശത്രു ഒരേ ഒരു പാർട്ടി മാത്രമാണ്, അത് ഇടതുപക്ഷമാണ്, CPIM. എന്തുകൊണ്ട്? ഈ രണ്ട് വർഗീയതയും എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടി CPM ആയതുകൊണ്ട്. അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള പരാമർശം, ആ പരാമർശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPM മുസ്ലിം സമുദായത്തിനെതിരെയാണ്, VS അച്യുതാനന്ദൻ മുസ്ലിം സമുദായത്തിനെതിരെയാണ് എന്ന് പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സംഘപരിവാറിൻ്റെ RSS അജണ്ടകൾ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കേരളത്തിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ദി കേരള സ്റ്റോറി, കേരളത്തെ അപമാനിക്കുന്ന, കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളെ അപമാനിക്കുന്ന ഈ സിനിമ, ആ സിനിമയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ അവർ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. 32,000 നിന്ന് 3 ഇപ്പം 3 ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്കെത്തി, ഡിസ്ക്രിപ്ഷനേ വേണ്ട എന്ന രീതിയിലേക്ക് ടീസർ അപ്ലോഡ് ചെയ്യുന്നു യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ. എന്ന് വെച്ചാൽ അവർ പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൻ്റെ ചെറുത്ത് നിൽപ്പാണത്. ആ ചെറുത്ത് നിൽപ്പാണ് കേരളം, അതിനെ ഭിന്നിക്കണം. ആ ഒറ്റക്കെട്ടായി മലയാളികൾ ഒന്നിച്ചു നിൽക്കുന്നതിനെ ഭിന്നിക്കണം. ആ ഭിന്നിക്കുന്നതിന് വേണ്ടി എന്തും അവരുപയോഗിക്കും. ആ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗം മാത്രമാണ് VS അച്യുതാനന്ദൻ്റെ വാക്കുകളും RSSഉം സംഘപരിവാറും ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് അതേപോലെ എടുത്ത് ഉപയോഗിക്കുന്ന UDFലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗും RSPയും ഒക്കെ ഈ RSSന് കുഴലൂത്ത് നടത്തുകയാണ്, സംഘപരിവാറിൻ്റെ അജണ്ടയ്ക്ക് കൈയടിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.